കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചങ്കൂറ്റം കൊണ്ട് സ്വന്തം പേര് പതിപ്പിച്ച ആർ ബാലകൃഷ്ണപിള്ള വിട പറഞ്ഞു. ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്ന വാടകം കീഴൂട്ട് രാമൻ പിള്ളയുടെയും കാർത്തിയായിനി അമ്മയുടെയും മകനായി 1934 April 7 കൊട്ടാരക്കരയിലെ വാളകത്താണ് ബാലകൃഷ്ണപിള്ളയുടെ ജനനം. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്ന തിരുവിതാംകൂർ സ്റ്റുഡൻസ് യൂണിയനിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമായി. പിന്നീട് കോൺഗ്രസിലെത്തിയ ബാലകൃഷ്ണപിള്ള KPCC ICC എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിലും അംഗമായി. പിന്നീട് കോൺഗ്രസ് വിട്ടിറങ്ങിയ ബാലകൃഷ്ണപിള്ള 1964 KM ജോർജിനോടൊപ്പം കേരള കോൺഗ്രസിന് രൂപം നൽകി. ജോർജ് ചെയർമാനായ കേരള കോൺഗ്രസിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന ബാലകൃഷ്ണപിള്ള KM ജോർജിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടിയിൽ ഭിന്നതയുണ്ടായതിനെ തുടർന്ന് 1977 കേരള കോൺഗ്രസ് പിളരുകയും ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ബി സ്ഥാപിക്കുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിലെ തന്റെ 25 പത്തനാപുരത്തു നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഭാഗ്യവും ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ടായി. ഇതിനിടയിൽ 1971 മാവേലിക്കരയിൽ നിന്നും ലോക്സഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് 1977 മുതൽ 2001 വരെ തുടർച്ചയായി 7 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൊട്ടാരക്കരയിൽ നിന്ന് ബാലകൃഷ്ണപിള്ള തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള നിയമസഭയിൽ തന്നെ 6 തവണ മന്ത്രിയായ ബാലകൃഷ്ണപിള്ള 1975 അച്യുതമേനോൻ മന്ത്രിസഭയിലൂടെ ആദ്യമായി മന്ത്രിയാകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ മന്ത്രി കൂടിയാണ് ബാലകൃഷ്ണപിള്ള. 1982-87 കാലഘട്ടത്തിൽ വൈദ്യുതി മന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ ഇടമലയാർ കല്ലട പദ്ധതികളുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് സുപ്രീംകോടതി വിധിപ്രകാരം അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത്. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് അയോഗ്യനാക്കപ്പെട്ട ഏക MLA ആർ ബാലകൃഷ്ണപിള്ളയാണ്. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ NSSന്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഇതിനിടെ ചില സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട് ബാലകൃഷ്ണപിള്ള. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി പച്ചയായ മനുഷ്യനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. മകൻ ഗണേഷ് കുമാറിന്റെ സിനിമയിലും രാഷ്ട്രീയത്തിലും തിളങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിന് പിന്നിലും ബാലകൃഷ്ണപിള്ളയുടെ കരങ്ങളായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ സകല അടവുകളും പയറ്റി ഇടതു വലതു മുന്നണികൾക്കും പ്രിയങ്കരനായ നേതാവ് കൂടിയായിരുന്നു ബാലകൃഷ്ണപിള്ള.